നമസ്കാരം നാനാത്വത്തിൽ ഏകത്വം എന്നത് ഭാരതത്തിൻ്റെ സാംസ്കാരിക ആദർശമാണ് വിഭിന്ന മതങ്ങൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ എന്നിവ സമീകൃത ഘടനയിൽ ഒന്നായി ചേരുന്ന മഹത്വം ഇന്ത്യയുടെ സമ്പത്താണ് മതസൗഹാർദ്ദത്തിന് നൂറ്റാണ്ടുകളായി ഭാരതം പ്രസിദ്ധമാണ് അശോകനും അക്ബറും മനുഷ്യസ്നേഹത്തിൻ്റെ ആശയങ്ങൾ ജീവിതമാക്കിയപ്പോൾ ഈ മതമൈത്രി സന്ദേശം ഇവിടെ സഫലമായിരുന്നു ലോകമേ തറവാട് വസുധൈവ കുടുംബകം എന്നീ ചിന്തകൾ ലോകം അറിഞ്ഞത് ഭാരതത്തിൽ നിന്നാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇസ്ലാമും ഒരമ്മ പെറ്റ മക്കളാണ് എന്ന ആശയത്തിനു വേണ്ടി ജീവൻ പോലും ഉപേക്ഷിച്ച തലമുറയുടെ ചരിത്രം നാം മറക്കരുത് എന്നാൽ ഇന്ന് നമ്മുടെ ഭാരതം കഴിഞ്ഞകാല സംസ്കാരത്തിൽ നിന്ന് ബഹുദൂരം പിന്നോക്കം പോയിരിക്കുന്നു എല്ലാ മതങ്ങളും ഒന്നാണെന്ന സമത്വബോധം ഇന്നില്ല അതിനു പകരം അസുഷ്ണു അസഹ്ണുതയാണിന്ന് എല്ലാവരിലും കാണുന്നത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചിട്ട് നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും മതത്തിൻ്റെ പരിവേഷം ചാർത്തി അതിൻ്റെ പേരിൽ രക്തപ്പുഴയൊഴുക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് ബാബറി മസ്ജിദും ഖാലിസ്ഥാനും കാശ്മീർ പ്രശ്നവുമൊക്കെ അതിനുദാഹരണമാണ് രാജ്യത്തിൻ്റെ സകല വികസന പ്രവർത്തനത്തെയും പാറുമാറാക്കുന്ന ഈ മതവൈര്യത്തിൻ്റെ പേരിൽ എത്രയോ മനുഷ്യരക്തം വാർന്നൊഴുകി സ്നേഹം പ്രകാശം പരത്തേണ്ടിടത്ത് വിദ്വേഷം ഇരുട്ടു പരത്തുന്നു ഇതൊരു രാജ്യത്തിനും ഒരിക്കലും നന്മ നൽകിയിട്ടില്ല നൽകും നൽകുകയുമില്ല അന്യന്റെ സ്വാതന്ത്ര്യത്തെയും വിശ്വാസത്തെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒരു മതവും അനുശാസിക്കുന്നില്ല അതിലല്ല മതത്തിന്റെ മഹത്വം കുടികൊള്ളുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ശ്രീനാരായണഗുരു ഉപദേശിച്ചു പല മതസാരവും ഏകത്വമാണ് വിവക്ഷിക്കുന്നത് സ്വതന്ത്ര രാഷ്ട്രത്തിലെ പൗരന്മാരായ പൗരന്മാരായ നമുക്ക് നമ്മുടെ പൗരാണിക സംസ്കാരത്തെയും ആദർശത്തെയും സംക്ഷിക്കുവാൻ സർവമത സാഹോദര്യം അത്യാവശ്യമാണ് നമ്മുടെ മതവും അനുഷ്ഠാനവും അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ആളുകൾക്ക് മതവിശ്വാസങ്ങളിലുള്ള താൽപ്പര്യം വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് നാട്ടിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടമാടുന്നത് ജനങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിന് മതവിശ്വാസം കൂടിയേ തീരൂ നാം ചെയ്യുന്ന നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും ലഭിക്കുമെന്നും ഈശ്വരനാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ അധിപനെന്നും ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം അതിനുവേണ്ടി വളർന്നു വരുന്ന തലമുറയിൽ ഈശ്വരവിശ്വാസം വളർത്തണം അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ് ജനങ്ങൾ മതത്തെ കാണുന്നത് പല സാഹചര്യങ്ങളിൽ അനുഭവപ്പെട്ട രീതിയിൽ മതങ്ങളെ പറ്റി വികലമായ ധാരണകൾ വെച്ചു പുലർത്തുകയാണ് ഇക്കൂട്ടർ മനസ്സിലെ സങ്കുചിത ഭാവങ്ങളെ തടയാനും മനസംസ്കരണത്തിനും മതങ്ങൾ സഹായിക്കുമെന്ന വസ്തുത പലരും മനസ്സിലാക്കുന്നില്ല മാത്രമല്ല മതാന്തത മനുഷ്യ മനസ്സുകളെ തമ്മിൽ അകറ്റുകയും ഭ്രാന്തമായ ജീവിത ദുരിതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സങ്കുചിത ബുദ്ധി ഉപയോ ഉപേക്ഷിച്ച് സമചിത്തതയോടുകൂടി മുന്നോട്ടു പോകാൻ മതസാഹോദര്യം കൊണ്ടേ കഴിയൂ എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് സൂക്ഷ്മാന്വേഷണത്തിനുള്ള മാർഗമാണ് മതങ്ങൾ മതങ്ങൾ തമ്മിൽ പൊരുതിയാൽ ഒന്നിന് മറ്റൊന്നിനെ തോൽപ്പിക്കാനാവില്ല മതപ്പോ അവസാനമുണ്ടോ ഉണ്ടാകണമെങ്കിൽ എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നാണെന്ന വസ്തുത മനസ്സിലാക്കണം തങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് കിട്ടുന്നതിനോ മറ്റുള്ളവരോടുള്ള വിരോധം തീർക്കുന്നതിനോ ദേവാലയങ്ങൾ തകർത്ത് പരസ്പര സ്പർദ്ധയുണ്ടാക്കുന്നത് ആർക്കും ഭൂഷണമല്ല അത്തരം സാമൂഹ്യ തിന്മകളെ വേരോട് പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമേ മതമൈത്രയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയൂ മതതത്വങ്ങളെല്ലാം മൂല്യാധിഷ്ഠിതമാണ് അവയെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് ഓരോ പൗരന്റെയും കടമ അങ്ങനെ ചെയ്താൽ അത് ലോകത്തിൽ ശാശ്വത ശാന്തി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല